ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പിയിലേക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ടയും സോസേജും. സോസേജ് അല്ലെങ്കിൽ ഹോട്ട് ഡോഗ് ആണ്. അത് ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം. അതിനുശേഷം ഒരു പാനിൽ ബട്ടർ പുരട്ടി കൊടുക്കുക. ബട്ടർ പുരട്ടി കൊടുത്ത ശേഷം ഇതിലേക്ക് മുട്ടയുടെ വൈറ്റ് ഒരു മുട്ടയുടെ വൈറ്റ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം യെല്ലോ ഒഴിച്ചു കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന സോസേജ് പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം അത് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയും കൂടി നന്നായിട്ട് അടിച്ചെടുത്തതാണ് ഒരു സ്പൂണുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയുടെ അളവ് നമുക്ക് എത്രമാത്രം സ്പൈസി വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം വെച്ച് കൊടുക്കാം. ഫ്ലെയിം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി ഇത് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് 3 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടി വെക്കരുത്, അടിഭാഗം കരിഞ്ഞു പോകും. 3 മിനിറ്റിന് ശേഷം അടപ്പം തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കും നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരിക്കും. മൊസറല്ല ചീസെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ടാവും. മുകളിലുള്ള സോസേജും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ സോസേജിൻ്റെ കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്, ചെറിയ ചെറിയ പീസസാക്കി തന്നെ ഇടുക, അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഇനി ഇത് പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് വിട്ട് കിട്ടും. അതിനുശേഷം ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഒരു 3 പേർക്ക് കഴിക്കാവുന്ന അളവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കഴിച്ച് വയറ് നിറയും, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ, താങ്ക് യു.